നമസ്കാരം. മഴവില്ലിൻ്റെ മനോഹാരിത സമൂഹത്തിന് നൽകിക്കൊണ്ട് നിലനിൽക്കുന്ന ദാമ്പത്യ ബന്ധങ്ങൾ നിരവധി നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രസ്തുത ബന്ധം ഒരു ജലത്തുള്ളിയാണെങ്കിൽ അതിലൂടെ ദൈവമാകുന്ന പ്രകാശം കടന്നു പോകുമ്പോഴാണ് പ്രസ്തുത മനോഹാരിത സമൂഹത്തിന് സമ്മാനിക്കുവാൻ സാധിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഉടമയും അടിമയും തമ്മിലുള്ളതല്ല, രാജാവും പ്രജയും തമ്മിലുള്ളതല്ല, മന്ത്രിമാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ളതല്ല. അതിനപ്പുറത്ത് മനോഹരമായൊരു ചേർച്ച നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അറബി ഭാഷയിൽ പങ്കാളികളെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമുണ്ട്. ആ പദം സൗജ്, സൗജത് എന്നിവയാണ്. സൗജ് പുരുഷ ശബ്ദവും സൗജത് സ്ത്രീ ശബ്ദവും. സ്ത്രീ പുരുഷ ബന്ധത്തെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹൃദ്യമായ പദമെന്ന നിലയിൽ അത് പ്രകാശിപ്പിക്കുന്ന ഒരർത്ഥമുണ്ട്. രണ്ട് സ്വരങ്ങൾക്കിടയിൽ ബന്ധിപ്പിക്കുന്ന ലയമാണത്. ആണിനും പെണ്ണിനുമിടയിൽ പ്രസ്തുത ലയം രൂപപ്പെടണം. രണ്ടരുവികൾ പരസ്പരം ലയിച്ച് ആനന്ദിച്ച് മുൻപോട്ടൊഴുകണം സമുദ്രത്തിൽ എത്തിച്ചേരുന്നതുവരെ. ദാമ്പത്യവും അതുപോലെയാകണം. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലെ സംസ്കാരത്തിലും ജനിച്ചു വളർന്നവർ ഒരുമിച്ച് സ്നേഹത്തോടെ ഐക്യത്തോടെ ദൈവമാകുന്ന മനോഹര അനുഭവത്തിലേക്ക് ഒഴുകി നീങ്ങുന്ന ആ നന്മയ്ക്ക് പറയുന്ന പേരാണ് ദാമ്പത്യമെന്ന് പറയുന്നത്. ആദാം ഏകാന്തതയിൽ വളരെ ഗ്ലൂമിയായിരുന്നു. അവിടെയാണ് ദൈവം ഇടപെടുന്നത്. ആദാമിൻ്റെ ജീവിതത്തിൻ്റെ സാന്ത്വനമായിട്ടാണ് ഹൗവ കടന്നു വരുന്നത്. ഹൗവ ഏദൻ തോട്ടത്തിൽ ആദാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ഉണർവുള്ളവനായി മാറുന്നു. ഏദൻ തോട്ടത്തെ അവൻ പുതിയ കാഴ്ചപ്പാടോടെ കാണുകയാണ്. ബന്ധങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് പുതിയ കാഴ്ചപ്പാടും പുതിയ ദർശനവുമാണ്. പൂരിപ്പിക്കുക എന്ന് പറയുന്ന പദം നമുക്കൊക്കെ ഏറെ പരിചിതമാണ്. പരീക്ഷകളിലൊക്കെ നമ്മളത് നിർവഹിക്കാറുണ്ട്. സ്ത്രീ പുരുഷ ബന്ധം ഒരു പൂരിപ്പിക്കലാണ്. സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും പൂരിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ദാമ്പത്യ ബന്ധം. മൃഗങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ആരംഭിച്ച് അതിൽ അവസാനിക്കുന്നതാണ് ബന്ധമെങ്കിൽ മനുഷ്യനിൽ അത് ഏറെ നന്മ പ്രകാശിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്ന അനുഭവമാണ്. സ്നേഹമാണ് ദാമ്പത്യത്തിൻ്റെ ഇന്ധനം. അതുകൊണ്ടാണ് മിഡ്നൻ മെക്ലെഗ്ലിൻ പറയുന്നു, എ സക്സസ്ഫുൾ മാരേജ് റിക്വയേഴ്സ് ഫോളിങ് ഇൻ ലവ് മെനി ടൈംസ് ഓൾവേസ് വിത്ത് ദ സെയിം പേഴ്സൺ. സ്നേഹത്താൽ പുതുക്കപ്പെടുന്ന നിരന്തരമായ നവീകരണത്തിൻ്റെ അനുഭവം കൂടിയാണ് ദാമ്പത്യമെന്ന് പറയുന്നത്. സ്നേഹം എങ്ങനെയാണ് ദാമ്പത്യത്തെ പ്രകാശിപ്പിക്കുന്നത്? അതിനൊരു മൂന്ന് തലമുണ്ട്. ഒന്ന്, സ്നേഹമെന്ന് പറഞ്ഞാൽ സ്വയം മറക്കലാണ്. ഒരാൾ സ്വയം മറന്ന് മറ്റേയാളെ സ്നേഹിക്കുക പരിപൂർണമായി. രണ്ടാമത്, അവിടെ ഒരു മരണമുണ്ട്. സ്നേഹമെന്ന് പറഞ്ഞാൽ മരണമാണ്. ഗീവ് വൺ സെൽഫ് ടോട്ടലി ടു അതർ. പിന്നെ ഒരാളില്ല. അങ്ങനെ രണ്ടുപേരും തീരുമാനിക്കുന്നിടത്ത് ഒരു പുതിയ അനുഭവം ഉടലെടുക്കുകയാണ്. അതിനുശേഷം സ്നേഹം ഒരു റീബർത്ത് ആണ്, പുനർജനിയാണ്. ലിവ് ഇൻ ദ അതർ. ഹൃദയങ്ങളിൽ പരസ്പരം പുനർജനിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് വർഷങ്ങളോളം ജീവിച്ചാലും പുതുമയോടെ ജീവിക്കുന്നതിൻ്റെ കാരണം ഈ പുനർജനി ഉള്ളതുകൊണ്ടാണ്. ഇത് നഷ്ടപ്പെട്ടു പോകുന്ന ചില മനുഷ്യർ ശപിച്ചും പ്രാഗിയുമൊക്കെയാണ് ബന്ധങ്ങളെ തള്ളി നീക്കുന്നത്. കുറേ നാൾ മുൻപ് ഒരു വാലന്റൈൻസ് ഡേയോട് വന്ന ഒരു ഫീച്ചറുണ്ട്. അതിൽ ഭർത്താവിന് വയസ്സ് 100, ഭാര്യയ്ക്ക് വയസ്സ് 99. കല്യാണം കഴിച്ചത് അദ്ദേഹത്തിൻ്റെ 13-ാമത്തെ വയസ്സിലും അവരുടെ 12-ാമത്തെ വയസ്സിലും. 87 കൊല്ലമായി ഒരുമിച്ച് ജീവിക്കുകയാണ്. പല്ലില്ലാത്ത മോണ കാട്ടി, പരസ്പരം കൈകൊടുത്ത്, പ്രണയം കണ്ണുകളിൽ ഒളിപ്പിച്ച് അവർ രണ്ടുപേരുടെ പറയുകയാണ്, ഞങ്ങൾക്കിപ്പോഴും വാലന്റൈൻസ് ഡേ ആണ്. കാരണം സ്നേഹം കൊണ്ട് അവർ പുനർജനിക്കുന്നത് കൊണ്ടാണ്. ഈ സ്നേഹത്തിൻ്റെ നനുത്തെ അനുഭവം ബന്ധങ്ങളിൽ നിന്ന് ചോർന്നു പോകുന്നതാണ് വരൾച്ച നിറഞ്ഞ അനുഭവങ്ങളായി മാറുന്നതിൻ്റെ കാരണം.
തിരുക്കുടുംബത്തിലേക്ക് നോക്കാം. മറിയമിന്റെ ഒരു പ്രത്യേകതയായി പറയുന്നത് അവൾ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവളായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് പരസ്പരം ഇല്ലായ്മകളും കുറവുകളും ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് കുടുംബാന്തരീക്ഷത്തെ നശിപ്പിക്കുന്നവർ സ്വയം ഓർക്കണം, എൻ്റെ ഉള്ളിൽ ഒരു മറിയം എന്ന് പറയുന്ന അനുഭവം ജീവിക്കുന്നുണ്ടോ എന്നുള്ളത്. അതേ അവസരത്തിൽ തന്നെ യൗസേപ്പ് പിതാവിലേക്ക് നോക്കുമ്പോൾ, മറിയത്തെ പറ്റി അനിഷ്ടമായത് കേൾക്കുമ്പോൾ, ദൈവീക ബന്ധത്തിൽ അവളുടെ നന്മയ്ക്കായി കാംക്ഷിച്ചുകൊണ്ട് അവളെ ബലപ്പെടുത്തുവാൻ നിലനിൽക്കുന്ന ഉത്തമ വ്യക്തിത്വമായിട്ട് അദ്ദേഹം മാറുകയാണ്. ഇങ്ങനെ രണ്ടു വ്യക്തികൾ ചേർന്നു നിന്നപ്പോഴാണ് ലോകത്തിന് ഒരു രക്ഷകനെ സമ്മാനിക്കുവാനായിട്ട് കഴിഞ്ഞത്. പ്രസ്തുത മനോഭാവം ഹൃദയത്തിൽ പുലർത്തി ജീവിച്ചതുകൊണ്ടാണ് യേശുവിനെ വളർത്തി ഈ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം അവരെ ദൈവം യോഗ്യരാക്കി തീർക്കുന്നത്. ഓരോ വർഷം കഴിയുമ്പോഴും ബന്ധങ്ങളിലെ ഊഷ്മളത നഷ്ടപ്പെട്ടു പോകുകയല്ല വേണ്ടത്, മറിച്ച് അത് തീവ്രവും ശക്തവും പ്രണയാതുരവുമായി മാറിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് അഗാധ ക്രിസ്റ്റിയുടെ ഹൃദ്യമായ ഒരു ഉദ്ധരണിയുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, An archaeologist is the best husband a woman can have. The older she gets, the more interested he is in her. ഒരു ആർക്കിയോളജിസ്റ്റ് എപ്പോഴും നല്ല ഭർത്താവായിരിക്കും, കാരണം അദ്ദേഹത്തിന് പ്രണയം പഴയ വസ്തുക്കളോടാണ്. അതുകൊണ്ട് അവൾക്ക് പ്രായമാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രണയം നിഴലിച്ചു നിൽക്കും. പ്രിയപ്പെട്ടവരെ ഓർക്കുക, പ്രായത്തിന് പോലും കെടുത്താൻ പറ്റാത്ത സ്നേഹത്തിൻ്റെ വലയം ബന്ധങ്ങളെ ചുറ്റുമ്പോഴാണ് അത് നവീനതയുള്ള അനുഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കാലത്തെ ബന്ധങ്ങൾ വരണ്ട ഭൂമികളെ പോലെ ആയി മാറുമ്പോൾ ഓർക്കുക, നഷ്ടപ്പെട്ടു പോകുന്നത് സ്നേഹത്തിൻ്റെ ഉറവിടമായ ദൈവമാണ്. ദൈവിക ബന്ധത്തിലൂടെ ബന്ധങ്ങളെ പുതുക്കി നമുക്ക് മുന്നേറുവാൻ തക്കവണ്ണം സാധ്യമായി മാറണം. ഉൽപ്പത്തി പുസ്തകം 2:24, പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. നിശ്ചയമായും നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ മഴവില്ലിൻ്റെ സൗന്ദര്യം നിറയട്ടെ, പൂക്കളുടെ സുഗന്ധം പരക്കട്ടെ, ദൈവിക പ്രകാശം തിളങ്ങി നിൽക്കട്ടെ, നല്ല തലമുറകളെ രൂപപ്പെടുത്തുന്ന അടിസ്ഥാന അനുഭവങ്ങളായി കുടുംബങ്ങൾ മാറട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.